أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قال الله عز وجل: يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى وأنت سر الندى يا خير معتمدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة محمد مارا എവിടെയോ വന്നിട്ട് ഇവിടെ ആ തണുത്ത് എന്ന് തോന്നുന്നല്ലോ. ഞാൻ വരുമ്പോ എന്റെ നാട്ടിൽ നല്ല മഴ കാറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ തണുത്തിട്ടൊന്നുമില്ല, ഞാൻ ഉഷാറുണ്ട്. ഇവിടെ ആ കാറ്റ് വന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി ആ സലാത്തോടെ ഒന്ന് ചൂടാകട്ടെ. ഷഫീഉനാ റസൂലുള്ളാഹി, യാസീൻ റസൂലുള്ളാഹി, നമ്മുടെ മുന്നിപ്പാടി എന്ന് പറയുന്ന ഈ അനുഗ്രഹീത നാട്, അത് അനുഗ്രഹമായത് എന്തുകൊണ്ടാണ്? ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാഹിബുൽ മഖാം, ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനിവിടെ പറക്കത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു ദീനീ സ്പർശം ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ, ഈ മുന്നിപ്പാടി ദേശം മറ്റു ഗ്രാമങ്ങളെപ്പോലെ ആർക്കാർക്കും അറിയാതെ ഒരു ഗ്രാമങ്ങളായി അത് പതിച്ചുമായിരുന്നു. എന്ന് ഈ ഉറൂസിലൂടെയും വർഷങ്ങളോളമുള്ള ഉറൂസിലൂടെയും മുന്നിപ്പാടി ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ ഇവിടുത്തെ ആർക്കും അഹങ്കരിക്കാൻ കഴിയില്ല. ഇവിടെ അഹങ്കരിക്കാൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ നാം ഇപ്പോൾ വിദ്യാർത്ഥി എന്ന മഹാൻ മാത്രം. ആ മഹാനവരുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ നാട് നന്നാക്കണേ അല്ലാ. ഇനിയും ഈ നാട് നീ ഒരു ബറക്കത്ത് അധികരിപ്പിക്കുന്ന നാടാക്കി മാറ്റണം റഹ്മാനെ. അല്ലാഹുവിന്റെ ദീന് ഇവിടെ ദർസുണ്ട് എന്ന് കേട്ടപ്പോ, 19 മുത്തഅല്ലിമീങ്ങളുണ്ട് എന്നും കൂടി കേട്ടപ്പോ വളരെ സന്തോഷം. എന്റെ ഉസ്താദിനോട് പറഞ്ഞു, കുട്ടികൾ ചാവിടിക്കാൻ പോകുന്നത് ബൈക്കിലാണ്. കുട്ടികളി 19 കുട്ടികൾ ചോറയിക്കാനും ചാവിടിക്കാനും പോകുന്നത് ബൈക്ക് വേണോ? കാരണം ഒരു പുര മസ്ജിദിലാണെങ്കിൽ മറ്റേ പുര മഗരിബിലാണ്, പിന്നെ എങ്ങനെ കുട്ടികൾ ഇവിടെ നടന്നെത്തും? അപ്പൊ കാരണം അത്ര ദൂരമാണ് ഇവിടുത്തെ ചുറ്റുഭാഗത്തുള്ള വീടുകൾ. ഏതായാലും ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഉറൂസ് കഴിയുമ്പോ ഒരു 10 ബൈക്ക് അങ്ങ് പാസ്സാക്കിയാൽ പിന്നെ ആ കാര്യം അങ്ങ് ഒതുങ്ങിയാൽ. അപ്പൊ ഒരു 10 വേണ്ട, ഒരു നല്ല ബൈക്ക് ഉണ്ടായാൽ മതി. ഏതായാലും ഉറൂസ് കയ്യലോട് കൂടി ഒരു പരിഹാരം അതിനുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ ദർസ് അത് വലിയ പഴയ കാലങ്ങളിൽ തന്നെ ദർസ് ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷേ പഴയ കാലങ്ങളിലൊക്കെ ദർസ് പൂട്ടി പൂട്ടി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ എവിടെയും ദർശില്ല, അത് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദർശ എന്നുള്ള പേര് തന്നെ പഴയ കിതാബുകൾ തടഞ്ഞു നോക്കിയാൽ കാണും. ഇന്നൊരു നോട്ടീസിലോ ദർസ് എന്ന് പറയുന്നൊരു പേര് കാണാൻ കഴിയില്ല. പേര് തന്നെ മാറിപ്പോയി. ദേവ കോളേജിൽ നിന്ന് മറ്റേ കോളേജിൽ നിന്ന് കൊൽക എന്നൊക്കെ പറഞ്ഞിട്ടായി മാറിപ്പോയി. ഏതായാലും ആ ദർസിന്റെ പഴമ നിലനിർത്തിക്കൊണ്ട് ആ പഴയ ഒരു പള്ളി ദർസ് ഈ മുന്നിപ്പാടിയിൽ നിലനിർത്തുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായി മാറണം. അതിനുവേണ്ടി എന്ത് ത്യാഗങ്ങൾ ചെയ്യാനും എന്റെ ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ഇവിടുത്തെ യുവാക്കൾ തയ്യാറാകണം എന്ന് സാന്ദർഭികമായി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതിൽ കുറെ കുറവുകളൊക്കെ കാണാം. ദർസുണ്ടായ സ്ഥലത്തുള്ള ചില ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞ് ദർസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. തെറ്റില്ലാതെ ഈ മുത്താലിമ്യങ്ങൾ ആകാശത്തു വന്ന മലക്കുകളൊന്നും അല്ല. മുത്താലിമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളെയും ആ മക്കൾ തന്നെയാണ്. ഇവിടെ വന്നവർ പല കുരുത്തക്കേടുകളും കാണിക്കും, അത് സ്വാഭാവികമാണ്. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ ആയിരത്തിലധികം മക്കൾ പഠിക്കുന്നുണ്ട്. ഇവര് എല്ലാവരും ഒരുപോലെയല്ല. ചില കുട്ടികൾക്ക് കൂടുതൽ കുരുത്തക്കേടുണ്ടാവും, ചില കുട്ടികൾക്ക് കുരുത്തക്കേട് കുറഞ്ഞ കുട്ടികളുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അത് നമ്മളെ മക്കളാണ്. അസബിയു സബിയു വലൗക്കാന നബിയ. ഒരു കുട്ടി ആ കുട്ടിയാവുമ്പോ നബിയാണെങ്കിൽ വലിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും നമ്മുടെ ദർസിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ അഹോരാത്രം ശ്രമിക്കണം. അത് വലിയ ഒരു വിഷയമായി നിങ്ങളൊക്കെ കണക്കിലെടുത്ത് ഞാൻ നിലനിർത്തണം. ഞാനിവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്. ആ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന പ്രചാരകയിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ഉള്ളത്. ഒരു മനുഷ്യന്റെ ലക്ഷ്യം, ഇപ്പൊ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമുക്കിവിടെ എന്തെന്നാ ലക്ഷ്യം? ഒരാള് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ ഉമ്മയും ബാപ്പയും അദ്ദേഹത്തെ തട്ടി വളർത്തി. 5 വയസ്സാകുമ്പോൾ 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ മദ്രസയിലും ചേർത്തു. SSLC പ്ലസ് വൺ ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ആയപ്പോ ആള് വലുതായി. പിന്നെ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഗൾഫിൽ പോകണം. അങ്ങനെ ഗൾഫ് പോയി. കുറച്ചൊക്കെ കാശുണ്ടാക്കി വന്നപ്പോ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ഒരു വീട് വേണം. വീടുണ്ടായി, കുറച്ച് മക്കളുണ്ടായി. അദ്ദേഹം മരിച്ചു. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കണക്കാക്കി വെച്ചവരാണ് നാം എല്ലാം. അതല്ല ഒരിക്കൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാര് മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ശരിയായ ഒരു ദിശയുണ്ട് നമ്മുടെ ജീവിതത്തിന്. പരിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുകയാണ്. മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദ്. ജിന്ന് ഇൻസ് എന്ന് പറയുന്ന ഈ രണ്ട് കീർത്ത വർഗങ്ങൾക്ക് അവരെ ഞാൻ ഈ ലോകത്ത് സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅബുദ്, എനിക്കവരെ ആരാധിക്കാൻ വേണ്ടിയാണ്. അവരിന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്ന് ശരിയായ നിലക്കുള്ള ഒരു നിയമാവലികൾ അല്ലാഹു വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിയമം ലംഘിക്കുന്ന ആൾ നരകത്തിലും ആ നിയമം ലംഘിക്കാതെ നേരെ ചകയെ പോകുന്ന ആളുകൾ സ്വർഗത്തിലുമാണെന്ന് ഘോഷിക്കും. മുസ്ലിമീങ്ങളായ നാം ആ നിയമമനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ആ നിയമമനുസരിച്ച് ഇവിടെ ജീവിക്കണമെങ്കിൽ ആ തത്വസംഹിതകൾ അള്ളാഹുവിന്റെ ഇൽമുകൾ നാം ആർജിക്കണം. നമുക്ക് വിവരമുണ്ടാകണം. ആ വിവരമില്ലാതെ വരുമ്പോൾ നാം പിശാചിന്റെ വഴിയിൽ പെട്ടുപോകും, നാം നരകത്തിലായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാരാകട്ടെ. ഈ നാട് പഴയകാലത്ത് തന്നെ ഇസ്ലാമികമായ സന്ദേശമെത്തിയ നാടാണ് എന്ന അഭിമാനത്തോടു കൂടി നാം എല്ലാം പറയും. ആ പറയുമ്പോഴും നമുക്ക് ശരിയാ വണ്ണം ഖുർആനോ തന്നെ അറിയാത്ത എത്ര ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചാലോചിച്ച. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ എന്നുകൂടി പേരുള്ള ഈ സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യനിക്ക് 17 പ്രാവശ്യം ഒരു ദിവസം ഓതൽ നിർബന്ധമാണ്. 17 പ്രാവശ്യം ഈ സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത ഒരാൾ ഇസ്ലാം അല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
കാരണം നിസ്കരിക്കാത്ത ഒരാൾ ഇസ്ലാം എന്ന് പുറത്തു പോയി പോകും എന്ന ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഫാത്തിഹ, ഈ ഫാത്തിഹ ഓതാൻ അറിയാത്തവർ ഞങ്ങളെ നാട്ടിൽ ആരുമില്ല എന്ന് മുന്നും പാടിക്കാർക്ക് പറയാം. പക്ഷേ ഒരു പക്ഷെ അതിനകത്തുണ്ട്. എന്റെ പ്രായമുള്ള ആളുകൾ, വയസ്സന്മാരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കുമ്പോൾ, ഞാനിത് പറയുന്നത് ആദൂരിലുള്ള ഒരു തങ്ങൾക്ക് ഞങ്ങളുടെ നാട് എന്തറിയാം എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഞാൻ പറയുന്നത് എനിക്കറിയാം, നല്ലോണം അറിയാം. ഒരു വർഷവും 8 മാസവുമായി മുടിപ്പു എന്ന് പറയുന്ന സ്ഥലത്ത് യജു പാർക്ക് എന്ന പേരിൽ ഒരു സ്ഥാപനം ഈ വിനീതനായ എൻ്റെ നേതൃത്വം എന്ന് ഞാൻ പറയാറില്ല, എൻ്റെ ഖിദ്മത്തിലായി ഇവിടെ നടന്നു വരുന്നു. ഒരു വലിയ സ്ഥാപനമാണ്, 10,000 പങ്കെടുക്കുന്ന വലിയ റാത്തീബ് ഇവിടെ നടക്കാറുണ്ട്. നിങ്ങളൊക്കെ വന്നവരാകും. ആ റാത്തീബ് വലിയ അത്ഭുതകരമായ എന്റെ ഉപ്പാപ്പാന്റെ വർക്കത്ത് കൊണ്ട്, മഷായിഖമാരെ ഹക്ക് കൊണ്ട് വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾ വരുന്നത്. ഒരു ദിവസം മുമ്പ് തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന് ആളുകൾ ഈ റാത്തീബിന് വേണ്ടി ക്യാമ്പ് ചെയ്യുന്നത് കാണാം. വിദേശത്തുള്ള ആളുകൾ വരേക്കും, പല റാത്തീബുകൾക്കും വന്ന് അവിടെ രോഗം ശമനമായതും എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ്. അത് അള്ളാഹുവിന്റെ മഹാന്മാരുടെ കറാമത്ത്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എന്റെ വാപ്പ വരെയുള്ള 39 പിതാമഹാന്മാരും പറക്കത്തുകൊണ്ട് അതിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഈ 13-ാം തീയതി അടുത്ത് വരുന്ന 13-ാം തീയതി മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് അവിടുത്തെ റാത്തീബ്. എല്ലാവരും വരണം എന്നീ സമയത്ത് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു കൊല്ലം 8 മാസമായി 8 മാസം മുമ്പ് ഒരു കൊല്ലം 8 മാസം മുമ്പ് ഞാനൊരു കണക്കെടുപ്പ് നടത്തും. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ മുടിപ്പ്, ഏതാണ്ട് 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഓരോ ജമാഅത്തിൽ കണക്കെടുപ്പ് നടത്തിയപ്പോൾ 100 ആള് ഒരു ജമാഅത്തിൽ ഉണ്ട് എന്ന് കൂട്ടിക്കോ. 100 വീടുകൾ ഉണ്ടാകുമ്പോൾ ഒരു 100-300 ആളുകൾ ഉണ്ടാകും. ഒരു വീട്ടിൽ അവറേജ് 3-4 ആളുകൾ. ഇങ്ങനെ കണക്കെടുത്തപ്പോൾ പഴയ ആളുകൾ, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അല്ല, പഴയ ആളുകളിൽ ഏതാണ്ട് 36% ആളുകൾക്ക് ശരിയാ വണ്ണം ഫാത്തിഹ ഓതാൻ അറിയാത്ത ആളുകൾ, അതിലും 15% ആളുകൾക്ക് അലിഫ് എന്ന് പോലും ഉച്ചരിക്കാനോ അത് വായിക്കാനോ അറിയാത്ത ആളുകളെ കണ്ടെത്താൻ സാധിച്ചു എന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഫാത്തിഹ, ഈ ഫാത്തിഹ പഠിക്കാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഈ ഫാത്തിഹ ഓതാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളെ നിസ്കാരം ബാത്തിലാണ്, ആ നിസ്കാരം സഹീഹല്ല. അപ്പോൾ ഈ ഫാത്തിഹ പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആരത്? അത് ഉസ്താദുമാർക്ക് പരയിൽ പോയി പഠിപ്പിക്കാൻ പറ്റൂല. ഈ കാര്യത്തിൽ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളും ഉത്തരവാദികളാണ്. ഈ നാട്ടിലെ കമ്മിറ്റിക്കാർ, ഈ നാട്ടിലെ ഉസ്താദുമാർ, ഈ നാട്ടിലെ നേതാക്കന്മാർ, ഈ നാട്ടിലെ സംഘടനാ പ്രവർത്തകന്മാർ, ഏത് സംഘടനയാണെങ്കിലും മുസ്ലിം സംഘടനാ പ്രവർത്തകന്മാരൊക്കെ ഉത്തരവാദികളാണ്. നിന്റെ നാട്ടിൽ, നിന്റെ അയലത്ത്, നിന്റെ ഗ്രാമത്തിൽ അള്ളാഹുവിന്റെ ഫാത്തിഹ അറിയാത്ത ആൾ പലപ്പോഴും, എന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുവാക്കൾ പറയും അങ്ങനെ ഒന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാളെ രാവിലെ ഒരു കണക്കെടുപ്പ് നടത്തി നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളുടെ നാടിൽ ഓരോ ആളുകളെയും വിളിച്ച് ഒരു ഫാത്തിഹ ഓതിപ്പിക്കുമ്പോൾ അറിയാം എത്ര കണ്ട് ഫാത്തിഹ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട്. പഴയ കാലങ്ങൾക്ക് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. ഇപ്പൊ മുടിപ്പുവിൽ ഞാൻ പറഞ്ഞുവല്ലോ, 1 കൊല്ലവും 8 മാസവുമായി ഞങ്ങളൊരു മദ്രസ തുടങ്ങി. ആരാണ് ഈ മദ്രസന്റെ വിദ്യാർത്ഥികൾ? 60 വയസ്സും 70 വയസ്സായ പുത്തപ്പാജി, നിങ്ങൾക്കറിയും സാമ്പാർ തോട്ടം പുത്തപ്പാജി, വയസ്സനായ 72 വയസ്സായി. ഞാൻ ഈയിടെ കണ്ടപ്പോ ചോദിച്ച എത്ര 72 വയസ്സുണ്ട്. ഈ മനുഷ്യൻ സുബൈ നിസ്കരിച്ചിട്ട് എല്ലാ ദിവസവും യജു പാർക്കിൽ എന്തിനി? പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി. അതുപോലെയുള്ള കുറെ ഹാജിമാരാ ഭാഗത്തുണ്ട്, 60-ഉം 70-ഉം വയസ്സുള്ള അവരൊക്കെ എത്തും. അൽഹംദുലില്ലാഹ്, 1.5 വർഷം 1 കൊല്ലം 8 മാസം ആകുന്ന സമയത്ത് അവർക്കൊക്കെ എന്നോടൊരാള്, ഇപ്പൊ
അപ്പോൾ എന്താണ് പേര്? കുഞ്ഞിയാജി എന്നാ മറ്റുണ്ട്, ഒരു ക്രഷറും കോറൊക്കെ ഉള്ള ഒരാൾ. എപ്പോഴും പറയാറുണ്ട് തങ്ങളെ ഞാൻ ഫാത്തിഹ പഠിച്ചത്, അല്ല അലിഫു ബാവു പഠിച്ചത് തങ്ങളെ സ്ഥാപനത്തിൽ വന്നിട്ടാണ് എന്ന് പറയുന്നത്. അലിഫു ബാവു പഠിച്ചത് രസകരമായി അഭിമാനത്തോടു കൂടി പറയുകയാണ്. അൽഹംദുലില്ലാ. ഇത് ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ഉസ്താദ് കിതാബ് ഓതി കൊടുക്കുമ്പോ ചിലപ്പോ ആ കൂലി കിട്ടൂല. ഒരു ഫാത്തിഹ, ഒരു അലിഫ് വായു പഠിച്ച് ഫാത്തിഹ പഠിക്കുക, സുബ്ഹാനല്ലാഹ്. കിതാബ് ഓതാത്തവൻ കുറ്റക്കാരനാവൂല, ഫാത്തിഹ ഓതാത്തവൻ കുറ്റക്കാരനായി പോകും. അല്ലാഹു തആല എല്ലാവർക്കും അറിവ് തുകരുന്ന കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാരാകട്ടെ. അങ്ങനെ 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 ആണുങ്ങളായ ആളുകൾക്ക് സുബ്ഹിന്റെ ശേഷം ഒരു ക്ലാസ് അവിടെ തുടങ്ങി ഒരു കൊല്ലവും 8 മാസമായി നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിലുള്ള കാരണവന്മാരായ ആളുകളൊക്കെ അവിടെ വരും, പഠിച്ചു പോകും. മസലകൾ പഠിക്കും, കുളിയുടെ മസലകൾ പഠിക്കും, മയ്യത്തിന്റെ മസലകൾ പഠിക്കും, ജീവിതത്തിൽ എന്തൊക്കെ വേണം അതൊക്കെ പഠിക്കുന്ന ഒരു വലിയ മദ്രസ അവിടെ. ഇത് കണ്ടപ്പോഴാണ് ഇതിനേക്കാൾ അധപതിച്ചവരാണ് നമ്മുടെ സ്ത്രീകളായിരിക്കും എന്ന് കരുതിക്കൊണ്ട് 8 മാസം ഞാനിത് നമ്മൾ അടുത്ത പ്രദേശമായതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 8 മാസം ഞാനൊരു മദ്രസ, കുല്ലിയത്തു സഹ്റ എന്നാണ് അതിന്റെ പേര് വെച്ചത്. അത് ബീബി ഫാത്തിമത്തു സഹ്റ, തങ്ങളുടെ പ്രിയ പുത്രി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, എന്റെ ഉമ്മാമ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹുവിനിലേക്ക് ചേർത്തുകൊണ്ട് കുല്ലിയത്തു സഹ്റ എന്ന പേര് വെച്ച് ആ സ്ഥാപനം തുടങ്ങി. 8 മാസമാവുമ്പോൾ 60 പെണ്ണുങ്ങൾ, 1, 2 60 പെണ്ണുങ്ങളാണ് അവിടെ പഠിച്ചിരുന്ന ഉമ്മമാർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കേതാണ്ട് 53 വയസ്സ്, എന്നെക്കാളും പ്രായമുള്ള 65-70 വയസ്സ് പ്രായമുള്ള ആളുകൾ അവിടെ പഠിച്ചു വരുന്നുണ്ട്. ചെറുപ്പക്കാരികളല്ല, കല്യാണം കഴിഞ്ഞ് മക്കളായി മക്കളെ മക്കളായ ആളുകൾ അവിടെ പറഞ്ഞു വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ആ അലിഫും ബാവും പോലും അറിയാത്ത ഉമ്മിയത്തായ ആ വനിതകൾ വന്ന് 8 മാസം മുമ്പ് യജൂ പാർക്കിലെ കുല്ലിയത്തു സഹ്റയിലെ സ്റ്റുഡന്റായി ചേർന്നപ്പോൾ അവർക്ക് അലിഫ് എന്ന് പറയുന്ന സാധനം അത് വളഞ്ഞിട്ടാണോ തിരിഞ്ഞിട്ടാണോ എന്ന് പോലും അറിയുന്നില്ല. ഒരു ഒരു സഹോദരി വന്നിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എന്റെ റൂമിലേക്ക് മുടിപ്പുങ്ങക്കറിയാം, ഞാനിരിക്കുന്ന റൂമിലേക്ക് പെട്ടെന്ന് കയറി വന്ന്, അസ്സലാമു അലൈക്കും. എന്നിട്ട് ഒരു പഴയ തള്ളയാണെന്ന് മനസ്സിലായി, ഒരു വയസ്സത്തെയാണെന്ന്. വാലൈക്കും അസ്സലാം, സലാം പറഞ്ഞു എന്നോട് പറഞ്ഞു തങ്ങളെ അല്ലാഹു തആല സ്വർഗത്തിലാക്കട്ടെ. ഞാൻ പറഞ്ഞു ആമീൻ, സ്വർഗത്തിലാക്കട്ടെ എന്നാണ് നമ്മുടെ ആര് ആമീൻ പറയൂ. എന്നിട്ട് ഒരൊറ്റ കരച്ച, ഞാൻ വിചാരിക്കും എന്താ ഇങ്ങനെ കരയുന്നത്. ഒരു 2 മിനിറ്റ് കരഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ സഹോദരിയുടെ കയ്യിൽ ഒരു മുസ്ഹഫ് ഉണ്ട്, ഈ മുസ്ഹഫ് ഇങ്ങനെ ഉയർത്തി പിടിച്ച് പറയാ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിതിങ്ങനെ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണ് പറയുന്നത് എന്ന് ആ സ്ത്രീയെ പറയുന്നു, തങ്ങൾ ഉസ്താദ് 8 മാസം മുമ്പ് നിങ്ങൾ ഇവിടുന്ന് അനൗൺസ് ചെയ്തു മൈക്കിൽ, എന്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പെണ്ണുങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന, ആണുങ്ങൾക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല, പെണ്ണുങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു മദ്രസ ഞാൻ തുടങ്ങാൻ പോകുന്നു, നിങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞു. ആദ്യമായി ചേർന്ന സ്റ്റുഡന്റ് ഞാനാണ്. അങ്ങനെ ആ ചേരുന്ന സമയത്ത് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ചെറിയ കാലത്ത് തന്നെ എനിക്ക് മദ്രസയിൽ പോകാൻ പറ്റിയില്ല, പഠിക്കാനും പറ്റിയില്ല. എന്റെ മക്കൾ വന്ന് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ കേട്ട് ആസ്വദിക്കുന്ന ആളായിരുന്നു ഞാൻ. മക്കളൊക്കെ വലുതായി, കല്യാണം കഴിഞ്ഞു പോയി സമയത്ത് എന്റെ പേരക്കിടാങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ പരിശുദ്ധ ഖുർആനെ കേട്ടുകൊണ്ട് ആനന്ദിക്കുന്ന ആളായിരുന്നു ഞാൻ. അതിനിടക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഒരവസരം ഉണ്ടാകും, ഖുർആൻ പഠിക്കാനുള്ള ഒരവസരം എനിക്കുണ്ടാകും എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ ഈ പ്രഖ്യാപനവും ഈ വിളിയും കേൾക്കുന്നത്. ഞാൻ വന്ന് ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്, ആ പെണ്ണുങ്ങൾ പറയാണ് അൽഹംദുലില്ലാഹ്, ഇപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനും എനിക്ക് ഓതാൻ അറിയുന്നു.
മാത്രല്ല യാസീൻ സൂറത്തുൽ മുൽക്ക് ഈ രണ്ട് സൂറത്തുകൾ കാണാതെ ഞാൻ പഠിച്ച് എല്ലാ ദിവസവും സുബ്ഹിന് ശേഷം ഈ സൂറത്ത് ഞാൻ മനഃപ്പാഠമാക്കി ഓതിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാകുന്ന കലാം ഞാൻ താഴെ വെക്കുകയില്ല, നെഞ്ചോട് ചേർത്ത് വെച്ച് മരണം വരേക്കും ഞാൻ ഖുർആനിൽ തന്നെ കഴിയും. തങ്ങൾ ഞാനും ഭയങ്കര സന്തോഷമായി. ഞാൻ വിചാരിച്ച് ഏതാണ്ട് 10-18 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് തുടങ്ങിയ എന്റെ മജ്ലിസ്, ഇനിയിപ്പോ 1400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലൊന്നും ഇല്ലാത്ത ഒരു സന്തോഷം ആ സമയത്ത് എനിക്ക് ഉണ്ടായി എന്നതാണ്. നിങ്ങളായാലുണ്ടാവില്ലേ? അൽഹംദുലില്ലാ, കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഈ ഖുർആൻ പൂർത്തിയാക്കിയ ഖുർആൻ സാക്ഷരതാ കോഴ്സ്, അസ്സഹ്റ എന്ന പേരിൽ അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവരെ അവർ വീണ്ടും കിതാബ് ഓതാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ബാച്ച് അടുത്ത മാസം തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞു വന്ന, ഇനിയും ഇവിടുന്നും പഠിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ വരാം. BC റോഡെന്നും AC റോഡെന്നും ഒക്കെ പെണ്ണുങ്ങൾ മുടിപ്പിലേക്ക് വരുന്നുണ്ട്. അടുത്ത മാസം മുതൽ വീണ്ടും പുതിയ ബാച്ച് തുടങ്ങാൻ വേണ്ടിയിരിക്കുകയാണ്. പെണ്ണുങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ ആയി പഠിക്കാം. പഠിക്കേണ്ടുന്ന സമയവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ. അതെന്തിനാണ് അങ്ങനെ ആക്കിയത്? പേരൊക്കെ ഉമ്മമാരാണ്. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാ. ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ആളാ. അപ്പൊ അതുകൊണ്ട് അവർക്കൊന്നും ഒരു ഡിസ്റ്റർബ് വരാത്ത വിധത്തിൽ 10 മണിക്ക് അവർ വരും. 1 മണിക്ക് തിരിച്ചവർ പോകും. 3 മണിക്കൂറാണ് അവരുടെ മദ്രസ ടൈം. ആ രീതിയിലാണ് നമ്മളിതിനെ സംവിധാനിച്ചിരിക്കുന്നത്. അല്ലാഹു തആല അതിനെ നിലനിർത്തുമാരാകട്ടെ. വലിയ ഒരു സംരംഭമായി അല്ലാഹു ഇനിയും വിചുപാറ്റം ഉയർത്തുമാരാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇരുമ്പ്, ആ ഇരുമ്പിപ്പോടെ മദ്രസ ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. മദ്രസയില് കുറച്ച് കുട്ടികൾ നിന്ന്, കുട്ടികളൊക്കെ എന്താ മുന്നിപ്പാടിക്കാർക്ക് കുറവൊന്നുമല്ല. പക്ഷെ എല്ലാരും പഠിച്ച് ഉഷാറാവുമ്പോ ഈ അള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി, പിന്നെ കുറച്ച് പ്രായമുള്ളവർ മാത്രമായിരിക്കും ഇപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെയായിരിക്കും മദ്രസ കുറവ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നിങ്ങൾ ആര് പോയാലും ഈ നാടിന്റെ യശസ്സും അന്തസ്സും മഹാനായ ഇവിടുത്തെ ഒലിയ് കാത്തു സൂക്ഷിക്കും. അതിങ്ങനെ കടാതെ എനിക്ക് തോന്നുന്നു ഈ ഉറൂസ് കഴിക്കുന്നത് തന്നെ ഈ ഉറൂസിന്റെ പേരിൽ ഇവിടുന്ന് പിരിഞ്ഞു പോയ ആളുകളും നാട് വിട്ട ആളുകളൊക്കെ വീണ്ടും നാടൊന്ന് കാണാനും അവർക്ക് എല്ലാവരുടെയും പങ്കുവെക്കാനും ഈ സാഘോഷത്തിൽ പങ്കുചേരാനും അതൊരു വലിയൊരു അവസരമാകും. ഏതായാലും ആ അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വെറും ഒരാഘോഷമായി ഉറൂസിനെ അധവദിപ്പിക്കാതെ ഈ ഓരോ ഉറൂസ് കഴിയുമ്പോഴും ഈ നാട്ടിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എത്ര മെച്ചമുണ്ടായി, ഈ ദീനിന് പുതിയതായ പദ്ധതികൾ എന്തുണ്ടായി, എന്തുണ്ടാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ നാട്ടിലേക്ക് അനുയോജ്യമായ രീതിയിൽ, വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ നാട്ടിന്റെ യശസ്സും വിദ്യാഭ്യാസ സമുച്ചയവും വളർത്താനുള്ള ഒരു പദ്ധതികൾ എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായ ഉമറാക്കൾ ചിന്തിച്ച് ചെയ്യണം. നമ്മുടെ നാട് ഒരുപാട് ഔലിയാക്കന്മാരും പഴയ കാലങ്ങളിൽ തന്നെ താജുൽ മുതൽ നമ്മുടെ മഞ്ഞനാട് ഉസ്താദ് മുതൽ അങ്ങനെയുള്ള മഹാന്മാരൊക്കെ അവിടെ വരികയും നിങ്ങളുമായി സംവദിക്കുകയും പ്രസംഗിക്കുകയും ദുആ ചെയ്യുകയും ചെയ്ത ഒക്കെ ആളുകളാണ്. അല്ലാഹു തആല അവരൊക്കെ ദറജ ഉയർത്തുമാരാകട്ടെ. നമുക്ക് ഇനിയും ഒരുപാട് മഹാന്മാരെ ഇവിടെ കൊണ്ടുവരികയും ഈ നാട്ടിലേക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയൊക്കെ വേണം. അതിന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങൾ ഇവിടെ വളർന്നു വരേണ്ടുന്ന ആവശ്യം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കണം. അതുമായി മുമ്പോട്ട് പോകണമെന്ന് ഈ സമയത്ത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവതികൾ, യുവാക്കളും മനസ്സിലാക്കേണ്ടത് നാം കടന്നു പോകുന്നത് വളരെ അപകടകരമായ ഒരു മേഖലയിലൂടെയാണ്. അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ടാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.
നാം പഠിക്കുന്ന ക്യാമ്പസ് മുതൽ ക്യാമ്പസിനെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ പാത സുരക്ഷിതമല്ല. നമ്മുടെ പാത സുരക്ഷിതമല്ല. എല്ലാ സൗകര്യങ്ങളും ആർഭാടങ്ങളും നമുക്കുണ്ടാകുമ്പോൾ നാം ഇസ്ലാമിൽ നിന്ന് തെന്നി മാറി ആർഭാടത്തിന്റെയും സാഘോഷത്തിന്റെയും പണത്തിന്റെയും പിന്നിലൂടി പോയി അനിസ്ലാമിക വാതിലൂടി പോകുന്ന ആളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വിനീതനായ എന്റെ അടുക്കിലേക്ക് ഓരോ ദിവസവും വരുന്ന കേസുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നവയാണ്. നമ്മുടെ മക്കളുടെ വളരെ അന്തസ്സുള്ള അഭിമാനമുള്ള ഉപ്പ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഹജ്ജ് ചെയ്ത വാപ്പ, നാട്ടിലെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന വാപ്പ. പക്ഷേ ഇതൊന്നും വിഷയമല്ല. അദ്ദേഹത്തിന്റെ മക്കള് അഭിമാനത്തോടു കൂടി എന്റെ ഉപ്പ ഇന്നാളാണെന്ന് പറയുമ്പോഴും ആ അഭിമാനം മുഴുവനും പറിച്ച് ചിന്തിക്കൊണ്ട് ഉപ്പയുടെ അന്തസ്സും അഭിമാനവും ഇല്ലാണ്ടാക്കിക്കൊണ്ട് ആ മക്കളുടെ തോന്നിവാസത്തിന് പോകുമ്പോൾ ഈ മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന പിതാക്കന്മാർ നമ്മുടെ നാടുകളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അതിനുള്ള വഴിയും കാരണവും എവിടെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടുന്ന രീതിയും പഠിപ്പിക്കേണ്ടുന്ന സ്ഥാപനവും നാം സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് പഠിപ്പിക്കണം. ഇത് പറയുന്നത് വളരെയേറെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്കൊരു വുമൻസ് കോളേജ് ആദൂരിലുമുണ്ട്, ഇവിടെയുമുണ്ട്. ആദൂരിലുള്ള വുമൻസ് കോളേജ് സയ്യിദ ഇന്റർനാഷണൽ വുമൻസ് കോളേജ്, വലിയ സമ്പന്നരായ ആളുകളുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത്. നല്ല പീസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. നല്ല പീസ് കൊണ്ട് എയർ കണ്ടീഷൻ ചെയ്ത റൂം വരെ അവിടെ ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ. അത് ഞാൻ ആക്കിയത് മറ്റൊന്നിനും വേണ്ടിയല്ല. പാവപ്പെട്ടവരായ ആളുകളുടെ മക്കൾ വൈദ്യത്തുന്നതിലപ്പുറം പണക്കാരന്റെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ അത് സമുദായത്തിന് വലിയ വിടവുണ്ടാക്കി കളയും, സമുദായത്തിന് വലിയ വിഷമമുണ്ടാക്കി കളയും. അത് നികത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംരംഭം ഞാൻ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് ഓരോ കൊല്ലവും വലിയ വലിയ ആളുടെ മക്കൾ അഡ്മിഷൻ നേടി ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല വളരെ സംശുദ്ധിയോടുകൂടി ഇജ്ജത്തോടുകൂടി അല്ലാഹു തആല അതിനെ നിലനിർത്തി ഇനിയും ഒരുപാട് മുഅ്മിനത്തുകൾക്ക് പഠിക്കാനുള്ള സൗകര്യം അല്ലാഹു പ്രദാനം ചെയ്യുമാരാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരവും കലാക്കാതെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഴയ പോലെയല്ല ഇന്ന് ജീവിതം. ഇന്ന് വളരെ ഫാസ്റ്റ് ലൈഫാണ്. ഏത് സമയത്താണ് ഇസ്രായേൽ നമ്മളെ തേടിയെത്തുക എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയുന്നില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് നീ മരിക്കുക എന്ന് നിനക്കറിയുന്നില്ല. ഏത് ഭൂമിയിൽ വെച്ച് എപ്പോഴാണ് എന്ന് ആർക്കും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും നമ്മുടെ വീട്ടിലേക്ക് എത്തുമോ എന്ന് സംശയമാണ്. അല്ലാഹു തലപ്പെടുന്നതിനുള്ള വണത്തുനിന്ന് കാത്തിരക്ഷിക്കുമാരാകട്ടെ. നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മളോട് സലാം പറഞ്ഞ് കൈപിടിച്ചു പോയ ആളുകൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കേൾക്കുന്ന വാർത്ത അപകടകരമാണ്. അവൻ മരിച്ചു അല്ലേ, എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതം സംശുദ്ധമായി ജീവിക്കണം. ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടാത്ത ജീവിതം നമുക്കുണ്ടായി പോകരുത്. പ്രത്യേകിച്ച് വളരെ നിസ്സാരമായി കാണുന്ന പലിശ പഠി പോലെയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹറാമിയത്തുമായി ഇണങ്ങി ചേർന്ന ജീവിതം നമുക്ക് ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ല. നിങ്ങൾ നോക്കുക, നമ്മൾ വലിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീടുകൾ ഉണ്ടാക്കുന്നു. ആ വീടുകൾ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുമോ? ഉസ്താദുമാരോട് മസല ചോദിച്ചു നോക്ക്. ഫിഖിഹിന്റെ മസലയിൽ ചിലപ്പോ സിഖത്ത് പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട അബുൽ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, പലിശയുമായി അണങ്ങിച്ചേർന്ന ജീവിതവും ആ പണം കൊണ്ടുണ്ടാക്കിയ വീടും ആ വീട്ടിലുള്ള നിസ്കാര നിസ്കാരമല്ല. അവൻ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് മക്കാന് ശുദ്ധിയായിരിക്കണം, നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം. ഈ സ്ഥലം വട്ടി പലിശ കൊടുത്ത് പലിശക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണ് എന്റെ സഹോദര. വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നാം വീട് കെട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ആളുകളൊന്ന് മനസ്സിലാക്കി നോക്ക്. നിങ്ങളുടെ നാട്ടുകളിൽ ഉദാഹരണങ്ങൾ ഉണ്ടാവും. ബാങ്കിൽ നിന്ന് പണമെടുത്ത് കെട്ടിയുണ്ടാക്കിയ വീട് പലപ്പോഴും ആ വീട് അവനിക്ക് അന്യമായി പോവുകയാണ്. ഒന്നോ രണ്ടോ മൂന്നോ നാലു വർഷം കഴിയുമ്പോൾ ആ വീട് പലിശ കെട്ടാൻ കഴിയാതെ ബാങ്ക് ജപ്തി ചെയ്യാനെടുത്ത സമയത്ത് ആർക്കെങ്കിലും അതിനെ വിറ്റവൻ വാടകപ്പുരയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അവർക്ക് തുച്ഛമായ വരുമാനം ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ വീടുണ്ടാക്കി സ്വസ്ഥമായി അവർക്ക് കഴിയാം. പക്ഷേ ആ ഭാര്യന്റെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടാര സമാനമായ വീടുകൾ ഉണ്ടാക്കാൻ ബാങ്കിൽ നിന്ന് പലിശക്ക് വാങ്ങി അവൻ വീടുണ്ടാക്കി അവസാനം അവന്റെ ജീവിതം പോലും അവസാനിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുന്നു. അല്ലാഹു കാത്തിരിക്കട്ടെ. നാം മനസ്സിലാക്കേണ്ടത് വണ്ടി പോലും കാർ പോലും ലോണിൽ വാങ്ങുന്നത് പാടില്ല എന്ന് വിശ്വസിക്കുന്നവരും അത് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരുമാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ ആളുകളും സാദാത്യങ്ങളായാലും ആലിമീങ്ങളായാലും വാഹനം പോലും പലിശക്ക് വാങ്ങുന്നതും വണ്ടിക്ക് വാങ്ങുന്നതും ലോണ് വാങ്ങുന്നതും അല്ലാഹു പൊരുത്തപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ സസൂക്ഷമം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നും മരണത്തെ സ്വാഗതം ചെയ്യാൻ, മരണത്തെ വെൽക്കമാക്കാൻ കാത്തിരിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെല്ലാവരും ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം കൊണ്ടു നടക്കേണ്ടുന്ന നിസ്കാരം, ഈ നിസ്കാരത്തിൽ ഒരൊറ്റ നിസ്കാരം പോലും നാം കള്ളായി പോകരുത്. ഈ മഹാനവറുകളുടെ ഉറൂസിന് പങ്കെടുത്തുകൊണ്ട് 12 മണിയും 1 മണിയുമാകുമ്പോൾ ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങി സുബ്ഹി ഖലാഅകുന്ന ചുറ്റുപാടുണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഈ ഉറൂസ് കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതൊരു ലായനത്തായി മാറിപ്പോവുകയും ചെയ്യും. അല്ലാഹു കാത്തിരിക്കട്ടെ. നമ്മുടെ സുബ്ഹി നിസ്കാരം, നമ്മുടെ സുബ്ഹി നിസ്കാരം ഈ ഉറൂസിന്റെ പേരിൽ ഒരൊറ്റ ആളുടെ സുബ്ഹിയും ഖലാഅായി പോകരുത്, ഖലാഅായി പോകാൻ പാടില്ല. ഈ ഉറൂസിന്റെ പേരിൽ എന്നല്ല, നമ്മുടെ ഏത് പരിപാടിയിലാണെങ്കിലും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും, ഓരോ മുകല്ലഫിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. ഈ നിർബന്ധമായ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഖലാഅായി പോകുമ്പോൾ തീർച്ചയായും അത് വലിയൊരു വടവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കളയും. അല്ലാഹു കാത്തിരിക്കട്ടെ. മഹാന്മാരായ അല്ലാഹുവിന്റെ ആലിമീങ്ങളും അല്ലാഹുവിന്റെ ആരിഫീങ്ങളും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരും ഒക്കെ ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്നത് ഈ നിസ്കാരത്തിന്റെ ഫളായിലുകളെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ നോക്കി, എല്ലാം നമുക്ക് പൂർത്തിയാക്കി തന്ന ഉപ്പാപ്പ റസൂലുള്ളാഹി ും ഈ സമയത്ത് റൂഹിനെ പിടിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു നിൽക്കുന്ന ആ ഭരണ വിപ്രാളത്തിലുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാസിപ്പിക്കുന്നു. മകൾ ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമയെ കൈപിടിച്ചുകൊണ്ട് മകളോട് വാപ്പ പറയുന്നു, യാ ബിന്തി യാ ഫാത്തിമ, യാ ഫാത്തിമ, യാ ഫാത്തിമ, ഉസീകും ബിസ്സലാ, ഉസീകും ബിസ്സലാ, എന്റെ ഉമ്മത്തിനോട് നീ പറയണം ഫാത്തിമ, എന്റെ ഉമ്മത്തിനോട് നീ പറയണം ഫാത്തിമ, ജീവിതത്തിൽ നിസ്കാരം ഖലാഅായി പോകരുത്, ജീവിതത്തിൽ നിസ്കാരം ഉപേക്ഷിച്ചു പോകരുത്, നിസ്കാരത്തെ കൈവിടാതെ കുട്ടിപ്പിടിക്കാൻ എന്റെ ഉമ്മത്തിനോട് പറയണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ തങ്ങളുടെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷം. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നാം ഓരോരുത്തരുടെ ജീവിതത്തിന്റെ അന്ത്യാഭിലാഷം ഇതായിരിക്കണം. ഇനിയുള്ള എന്റെ ശിഷ്ടകാല ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഞാൻ ഖലാഅാക്കാ, ഒരൊറ്റ നിസ്കാരവും ഞാൻ ഫൗത്താക്കാ, എന്റെ ജീവിതം മരണം വരേക്കും ജീവിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്ന് ഒരു പ്രതിജ്ഞ ഈ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളൊക്കെ കരുതണം. നമ്മളെ ജീവിതത്തിൽ എത്ര നിസ്കാരം ഖലാഅായി പോയ നിസ്കാരം മുഴുവനും ഖലാഅായി
ഇനി ഒരിക്കലും കലാകുന്ന അവസരം ഉണ്ടാകരുത്. ഇന്ന് എല്ലാവർക്കും സ്വന്തം വാഹനങ്ങളുണ്ട്, കാറുകളുണ്ട്. ഈ കാറിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്തിന് പോയി നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എല്ലാറ്റിനും സമയമുള്ള ഒരു സമയമുണ്ട്. നീ മയ്യത്തായി കിടക്കുന്ന സമയത്ത് നിനക്ക് തിരക്കില്ല, അർജന്റില്ല, ഒരു വിഷമവും ഇല്ല. എത്ര വേണമെങ്കിലും കാത്തു നിൽക്കാൻ നീ തയ്യാറാണ് എന്റെ സഹോദര. അങ്ങനെയുള്ള നീ ചിന്തിക്കണം, കുറച്ച് സമയം കഴിഞ്ഞാൽ നിന്നെ കബറിലേക്ക് വെച്ചാൽ ആ കബറിലേക്ക് നിന്റെ തുണയായി നിനക്ക് കിട്ടുന്നത് ഈ നിസ്കാരമാണ്. അതുകൊണ്ട് നിന്റെ ഏറ്റവും വലിയ ചങ്ങായി ഈ പരിശുദ്ധമായ നിസ്കാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചങ്ങായി ഒരു കൂട്ടുകാരനാക്കി നിസ്കാരമാകുന്ന കൂട്ടുകാരൻ അഞ്ച് പ്രാവശ്യം നാമമായി സംബന്ധിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഉസിയത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാം നല്ലൊരു ദുആ, ഇതാണ് ഉസ്താദ് എത്തിക്കാണുമെന്ന് കരുതുന്നു. ഒരു അരമണിക്കൂർ നമുക്ക് ദുആ മുസാഫഹത്ത് ഉണ്ടാവും, അപ്പൊ ഉസ്താദിന്റെ പ്രസംഗം ഉണ്ടാവും. നമ്മളെല്ലാം പരസ്പരം ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ ദുആർക്കും നിങ്ങൾ ആമീൻ പറയണം. ആരോഗ്യത്തിന് കുറവൊന്നുമില്ലെങ്കിലും ആരോഗ്യ സൗഖ്യ അസുഖങ്ങളൊന്നും എനിക്കില്ല. അൽഹംദുലില്ലാ, അള്ളാഹു ദീർഘായുസ് നമുക്കൊക്കെ തരട്ടെ. ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന ആശയുണ്ട്. സുന്നത്തി അമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ നെട്ടോട്ടത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം അല്ല, ഒരു 15 ദിവസം മുമ്പ് പൂനെയിലുള്ള മഹാരാഷ്ട്ര പൂനെയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. ആ കൂട്ടത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്ഥലത്ത് പോയി പൂനെയിൽ നമ്മളെ സഹോദരന്മാരുടെ കാണാൻ വേണ്ടി എന്റെ മരുമനൊക്കെ അവിടെയുള്ള പോയപ്പോ അവിടുത്തെ പ്രവർത്തകന്മാരായ കുറച്ച് ആളുകൾ പറഞ്ഞു, ഒരു പള്ളി കുറ്റിയടിക്കാറുണ്ട്, തങ്ങൾ വരണം. അപ്പൊ ഞാൻ വിചാരിച്ചു നാട്ടില് പള്ളിക്ക് കുറ്റിയടിക്കാൻ പോകുമ്പോൾ തന്നെ ആയിരിക്കും പൂനെയിലും പള്ളിക്ക് കുറ്റിയടിക്കാൻ പോവാ. ഏതായാലും ഞങ്ങളും കുറച്ച് ആൾക്കാരെല്ലാം കൂടി പോയി. പോയിട്ട് പകുതിക്ക് എത്തുമ്പോ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞു, കാരണം പോവാൻ കൊറേ ഉണ്ട്. അങ്ങനെ ചായ കുടിക്കുമ്പോ പറഞ്ഞു, തങ്ങള് നമ്മള് പോകുന്നത് ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ്, ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ്. എനിക്ക് കൂടുതൽ സന്തോഷം അതിലെ അത്തരം ആളുകളോട് കൂടി ഒന്ന് കാണാനിരിക്കാനുള്ള അവസരമായി. അങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി. പോസരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോ മരുഭൂമിയാണ്, മരങ്ങളൊന്നുമില്ല, കെട്ടിടങ്ങളും ഇല്ല. മരുഭൂമിയിൽ സാരി തുണ്ടുകളെ കൊണ്ട് ഇങ്ങനെ മറച്ചു കെട്ടി ജീവിക്കുന്ന ഒരു പറ്റ ജീവങ്ങൾ അവിടെയുണ്ട്. വെള്ളമില്ല, അന്നമില്ല, ഒന്നുമില്ല, പഠിത്തമില്ല, മദ്രസയില്ല, സ്കൂളില്ല. 160 വീടുകൾ, വീടുകൾ എന്ന് പറയുന്നത് ഈ ചോപ്പടകളിൽ നിന്ന് കൂടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ മനുഷ്യ ജീവങ്ങൾ അവിടെയുണ്ട്. ഞങ്ങളെ കണ്ട് കാറിറങ്ങുന്ന സമയത്ത് കുറേ മക്കൾ 5 വയസ്സ് മുതൽ 10-20 വയസ്സ് വരെയുള്ള ആ മക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഞാൻ ഓരോ ആളുകളുടെ കണ്ണ് കണ്ണിങ്ങനെ നോക്കുമ്പോ മക്കളുടെ പല്ല് തുടച്ചിട്ടില്ല, മുടി ചീകിയിട്ടില്ല, ഒരു കീറിപ്പറിയാത്ത വസ്ത്രങ്ങൾ ആ കുട്ടികളിൽ കണ്ടിട്ടില്ല, എല്ലാം കീറിയ വസ്ത്രങ്ങളാണ്. അങ്ങനെ ആ കുട്ടികൾ ആവേശമായി ഞങ്ങളെ ചുറ്റുപാടത്ത്. എന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോയ ആളുകൾ ഉറുദുവിൽ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇരിക്കും, സയ്യിസാബാണ് പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞു എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ സംഗതിയൊക്കെ ചോദിച്ചപ്പോ UPയിൽ നിന്ന് 30,000 ആളുകള് പല നാട്ടിന്റെ പല ഭാഗങ്ങളിലും അവിടെ നാട്ടിയോടിക്കപ്പെട്ട് പല ഭാഗങ്ങളിൽ താമസിക്കുമ്പോ കൂട്ടത്തിലുള്ള ഒരു പറ്റം ജീവങ്ങളാണ് ഇവരാണ്. ഇവർക്ക് യാതൊന്നുമില്ല, അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഹാഫിള് അവിടെ നിശ്ചയിച്ചപ്പെട്ടിരിക്കുക. നല്ലവരായ കുറച്ച് ആളുകളൊക്കെ, പക്ഷെ അയാൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യമില്ല, മദ്രസയില്ല, കെട്ടിടങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഒരു പള്ളി വേണം.
എന്റെ കൂടെ ഉണ്ടായ നമ്മുടെ കടുംപാറ് ഭാഗത്തുള്ള കുറച്ച് യുവാക്കളാണ് എന്നോട് അവിടുത്തെ ബിസിനസ്സുകാരാണ്. ആ റഫീഖും നാസറും പോലെയുള്ള ഫാറൂഖും പോലെയുള്ള കുറെ കുട്ടികൾ എന്റെ ഈ ലൈവായി കാണുന്നുണ്ടാവോ എന്ന് എനിക്ക് സംശയം. അവരെല്ലാം എന്നോട് പറഞ്ഞു, ഈ പള്ളിന്റെ കാര്യം തങ്ങൾ ഏറ്റെടുത്തോ, യജു പാർക്ക് മജ്ലിസ് യജു പാർക്കിന്റെ കീഴിൽ അത് പൂനെയിലും അതിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്, ഞമ്മളൊക്കെ കൂടി കെട്ടിച്ചു കൊടുക്കാം, തങ്ങൾ ഏറ്റെടുത്തോ. എനിക്ക് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ്, എന്നെ കൊണ്ടൊരു പള്ളി ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു കാരണം ഞാനാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ലൊരു പ്രസംഗം അവിടെ നടത്തി. എന്റെ പ്രസംഗത്തെ ഒരു ഉറുദുക്കാരൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എനിക്ക് നന്നായി ഉറുദു സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വെള്ളം വേണോ, പള്ളിയുടെ കാര്യം ശരിയായി വെള്ളം പോകണം. അതും കൂട്ടത്തിലുള്ള കുറച്ച് യുവാക്കൾ പറഞ്ഞു, ഞങ്ങള് ബോർവെല്ലടിച്ച് മോട്ടറിട്ട് ഒരു 19,000 രൂപന്റെ പദ്ധതി അത് പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്, ഇതൊരു 10-20 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച ആ പള്ളിയൊക്കെ കെട്ടി അയന്റെ ശവ വിളിച്ചപ്പോൾ ആ പള്ളിയിൽ ജുമാ നിർത്താൻ വേണ്ടി ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെയായി. ഈ വെള്ളിയാഴ്ച അതിനു മുമ്പത്തെ വെള്ളിയാഴ്ച പൂനെയിൽ പോയി ജുമാ ഖുത്ബോധി ജുമാ നിസ്കരിച്ചു. പള്ളി അവർക്ക് വിട്ടുകൊടുത്തു വന്നു. അൽഹംദുലില്ലാഹ്, അവർക്ക് നിസ്കരിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും പള്ളിയായി. പിന്നീട് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഓരോ ആളുകളെ വിളിച്ച് പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പരിശോധിച്ച സമയത്ത് ഫാത്തിഹ പോട്ടെ, ഷഹാദത്ത് കലിമ ചൊല്ലാൻ പോലും ഈ വലിയ വലിയ വയസ്സന്മാരായ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അറിയുന്നില്ല. പേര് മുസ്ലിമാണ് എന്റെ സഹോദര. ഇതൊക്കെ അതിശയമല്ല, റിയലി സംഭവമാണ് തങ്ങൾ പറയുന്നത്. ഉത്തരേന്ത്യൻ ഭാഗത്ത് ഇസ്ലാമിന്റെ പേരല്ലാതെ ഇസ്ലാം എന്ത് എന്ന് പോലും അറിയാത്ത മുസ്ലിങ്ങളാണ്. ഷഹാദത്ത് കലിമ ഞങ്ങൾ ചൊല്ലിക്കൊടുത്തു. പുതിയ മുസ്ലിം ആയതല്ല, ഉപ്പ മുസ്ലിം, ഉപ്പാന്റെ ഉപ്പ മുസ്ലിം, അങ്ങനെയുള്ള 60-ഉം 70-ഉം വയസ്സ് പ്രായമുള്ള ആൾക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഷഹാദത്ത് ചൊല്ലി കൊടുത്തിട്ട് വന്നു. നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിസ്കരിക്കാൻ അറിയില്ല. ഓ, അവര് ഞമ്മളൊക്കെ സ്വീകരിക്കുന്ന രംഗം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ഇങ്ങനായിട്ട് അവര് സ്വീകരിക്കുന്നു. കാരണം അവര് കണ്ട സംസ്കാരം അതാണ്, അവര് കണ്ട സ്വീകരണം അതാണ്. അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് തായികളെ, ഉറുദു അറിയുന്ന തായികളെ ഇപ്പൊ മജ്ലിസ് തയ്യാറാക്കി അങ്ങോട്ട് അയക്കാൻ വേണ്ടി. അവിടുന്ന് കുറച്ച് കുട്ടികളെ നമ്മൾ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പിച്ച് നല്ല തായികളായി ആ നാട്ടിലേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംരംഭം മജ്ലിസ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പൂനെയിൽ നിന്ന് അവിടുത്തെ രണ്ട് മൊലിയാമ്മ രണ്ട് ഹാഫി നിങ്ങൾ വന്നിപ്പോ എന്റെ സ്ഥാപനത്തിലുണ്ട്. ഞാൻ ഇവിടുത്തേക്ക് ഇറങ്ങുമ്പോ അവര് വന്നു, അവരോട് പറഞ്ഞു, ഏതാ നിങ്ങൾ ഭക്ഷണം കഴിച്ചൊക്കെ കിടക്ക്, ഞാൻ നാളെ രാവിലെ സ്വഭയിക്ക് കാണാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞത് അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം എത്ര എത്ര വലിയ അനുഗ്രഹമാണ്. എത്ര അല്ലാഹു മതിയാവുകയില്ല. ഇന്ന് മുസ്ലിങ്ങളുടെ ദയനീയമായ അവസ്ഥ, ഇത്തരം ഭാഗങ്ങളിലേക്കൊക്കെ നമ്മളെ ചിന്ത പോവുകയും അള്ളാഹുവിന്റെ ദീനിനെ എങ്ങനെ വളർത്താൻ പറ്റും അങ്ങനെയൊക്കെ ശ്രമിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ. നമ്മുടെ ഈ പരിപാടിയൊക്കെ അള്ളാഹു നല്ല വിജയമാക്കി മാറ്റട്ടെ. ഇനി നമുക്ക് ദുആ കഴിഞ്ഞിട്ട് മുസാഫ അല്ലേ, എല്ലാവരും ഒരു 3 സ്വലാത്ത്. اللهم صل على محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
ആയിക്കോട്ടെ, പ്രസിഡന്റ് അടുത്ത കൊല്ലം ഞാൻ വരുമ്പോ താടി വെച്ചിട്ട്. വൈസ് പ്രസിഡന്റ് ആണെന്ന് തിരക്കേണ്ട, മുസ്ലിമാണ്, താടി വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഗൗരവത്തിന്റെ വിഷയം പറയാം. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി, ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബ്ദത്തിന് മേൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ഈ ആയത്തിറങ്ങിയപ്പോ ഉയർന്ന ശബ്ദമുള്ള ഒരു സഹാബി പള്ളിയിലേക്ക് ജമാഅത്തിന് വരാതെയായി. റസൂലുള്ളാഹിന്റെ ശബ്ദത്തിന് മേൽ ശബ്ദം ഉയർത്തിപ്പോയി, എന്റെ അമലുകളൊക്കെ ബാത്തിലായി പോവോ എന്ന് ചോദിച്ചിട്ട്. വലിയ വിഷയമാണ്. ആകെ ബേജാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ച് താമസിപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ പ്രകൃതിയാലുള്ള ശബ്ദമാണ്, ആ ശബ്ദത്തെ കുറിച്ചല്ല ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ജമാഅത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് അത് വലിയ ഒരു ഇബാദത്താണ്. അതിന്റെ നേരെ അപ്പുറമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബിന്റെ എതിരിൽ എന്താ അല്ലാന്റെ റസൂൽ ഇഷ്ടമില്ലാതിരിക്കില്ല. നാളെ ഷഫാഅത്ത് ചെയ്യുമ്പോ ഈ താടി വെക്കാത്ത ആളുകൾക്ക് നല്ല ചിരിച്ചുകൊണ്ട് ഷഫാഅത്ത് ചെയ്യൂല. ഞമ്മ പറയുന്നില്ലേ, ഒരു സാധനം ആൾക്ക് കൊടുക്കുമ്പോ എങ്ങനെയും കളിക്കുന്ന അപ്പടി, അത് രസമുണ്ട്. ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും, അതല്ലേ അതിന്റെ ഭംഗി. അപ്പൊ എന്നതുപോലെ വലിയ ആളുകൾക്ക് താടി വെച്ചില്ലെങ്കിൽ എന്റെ സുന്നത്തിനെ ധിക്കരിച്ച ആളാണല്ലോ, എന്റെ സുന്നത്തിന് എടുക്കാത്ത ആളാണല്ലോ, അതുകൊണ്ട് നിന്നോട് എങ്ങനെയാ ഞാൻ എന്ന ഒരു വിചാരം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ അതുകൊണ്ട് താടി വെക്കേണ്ട ആളുകളൊക്കെ താടി വെക്കണം. സ്ത്രീകളുടെ ഒരു 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 സെൻസസ് എടുത്തപ്പോ, ഞാനൊരു ഡോക്ടറും കൂടിയാണ് ഞാൻ പറയാം, സൈക്കോളജിക്കലായിട്ട് യുവാക്കളൊക്കെ ചിന്തിക്കണം. ഇപ്പൊ യുവാക്കളൊക്കെ താടി വെക്കാൻ തുടങ്ങി, ഇപ്പൊ പറഞ്ഞ കാര്യമില്ല. ഈ താടി സ്ത്രീകളൊക്കെ താടി ഉള്ള പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ് കണക്ക്. 78% സ്ത്രീകളും താടിയെ ഇഷ്ടപ്പെടുന്നവരാണ്, ബാക്കിയുള്ളവർ മാത്രം താടി ഇഷ്ടപ്പെടുന്നവര്. അതുകൊണ്ട് താടി വലിയ വിഷയമാണ് കേട്ടാ. അപ്പൊ താടി എന്ന് പറയുന്നത് അത് നല്ല മഹത്തരമുള്ള ഒരു വിഷയമാണ്. എല്ലാവരും നല്ല താടി, ഇപ്പോഴത്തെ യുവാക്കളെ താടി പോലെയല്ല. യുവാക്കളെ താടിക്ക് ചീർപ്പും കണ്ടിട്ടുണ്ടാവില്ല, എണ്ണയും കണ്ടിട്ടുണ്ടാവില്ല, ബ്ലേഡും കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനത്തെ താടിയല്ല അത്. നമ്മളെ അങ്ങ് മേലേക്ക് പോകുന്ന മലക്ക് പോകുന്ന ആളൊക്കെ താടി താടി നല്ല ഒപ്പിച്ചിട്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ താടിച്ച് നല്ല ഒപ്പിച്ചിട്ട്, എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരൊക്കെ കണ്ടില്ലേ, നല്ല ഒപ്പിച്ച താടിയൊക്കെ വെച്ചിട്ട് ഉസ്താദ്മാരൊക്കെ അങ്ങനെ സുന്നത്തായ താടി പല വിധത്തിലും ഉണ്ട്. അതൊക്കെ ഉസ്താദിനോട് ചോദിച്ച് പഠിച്ചോ. അപ്പൊ താടി വെക്കുന്ന കാര്യം എന്റെ സഹോദരന്മാര് പരിഗണിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. എല്ലാരും നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ് മുസാഫഹത്ത് മുന്നേ ആയിക്കോട്ടെ, പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പിന്നെ അങ്ങനെ. അപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, സുഖമില്ലാത്ത ആളുകളുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇന്ന് ഞാൻ വരുമ്പോ എന്റെ നാട്ടിലൊരു അദ്ലച്ച എന്ന് പറയുന്ന ഒരാൾ മരിച്ച്, അയാളെ മയ്യത്ത് കബറിൽ താഴ്ന്ന സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു, അവർക്ക് വേണ്ടിയൊക്കെ ഒരു ഒരു ഫാത്തിഹ 11 ഖുൽഹു അല്ലാഹു ഓതിയിട്ട് നമുക്ക് ദുആ ഇറക്കാം. അതിനിടയ്ക്ക് മുസാഫഹത്ത് കഴിയണം. അൽ ഫാത്തിഹ. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس സഹോദരങ്ങളെ, വഹാബ് നഈമി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പാപ്പാന്റെ ദുആ തീരുന്നതോടുകൂടി ഇവിടെ എത്തുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുക. وعلى آله وأصحابه حق قدره ومقداره العظيم آمين أرحم الراحمين يا سيدا يا ملك الجبار يا ملك الملوك يا الله അള്ളാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ ഇവിടെ ഓതിയ ഖുർആൻ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ദിക്ർ, ഞങ്ങൾ പറഞ്ഞ വാദ ചെയ്ത സംഭാവന നീ സ്വീകരിക്കണേ അല്ലാ. ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ മജ്ലിസ് നീ ഖബൂലിയത്തുള്ള ഒരു മജ്ലിസാക്കി മാറ്റണം റഹ്മാനേ. അല്ലാ, ഖബൂലിയത്തുള്ള ഒരു മജ്ലിസാക്കി മാറ്റണം റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാ, ഈ മജ്ലിസിലേക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ നിയത്തുകൾ നീ അറിയുന്നു അല്ലാ. ഈ ദുആ കൊണ്ട് ഞങ്ങളുടെ രോഗം ശിഫയാണോ എന്ന് കരുതിയവരുണ്ട് റഹ്മാനെ. കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, അതുപോലെ തന്നെ മത്തിമാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉള്ളവരുണ്ട് ഈ സദസ്സിലുണ്ട് റഹ്മാനെ. ഞങ്ങളോട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഇന്നും ഈ സദസ്സിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഫോൺ കോളിലൂടെ 10-ലധികം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. പ്രത്യേകിച്ച് പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോയ രണ്ട് മക്കളുണ്ട് റഹ്മാനെ.
അല്ലാഹുവേ ഈ കാര്യങ്ങളൊക്കെ നീ അറിയുന്ന റബ്ബേ, അതെങ്ങനെയാണ് ശിഫിയാക്കുക, എങ്ങനെയാണ് ശിഫിയാക്കുക, നീ അറിയുന്നവനാണ് റബ്ബേ. യാ ഷാഫിയാ അല്ലാഹ്, യാ ഷാഫിയാ അല്ലാഹ്, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല റഹ്മാൻ. നിന്റെ ഇടമല്ലാതെ മറ്റൊരിടം ഞങ്ങൾക്കില്ല റഹ്മാൻ. നിന്റെ കൃപയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അല്ലാഹ്. അല്ലാഹുവേ നീ രോഗങ്ങളെ ശിഫിയാക്കണേ അല്ലാഹ്. സിഹറുകളെ നീ ബാത്തിലാക്കണേ അല്ലാഹ്. സിഹറുകളെ നീ ബാത്തിലാക്കണേ അല്ലാഹ്. സിഹറുകളെ നീ ബാത്തിലാക്കണേ അല്ലാഹ്. പൈശാചികമായ രോഗത്തെ നീ ശിഫയാക്കണേ അല്ലാഹ്. ഐനിയായ രോഗത്തെ നീ കരിച്ചു കളയണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് വലയുന്നവരുണ്ട് റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് എല്ലാ രോഗങ്ങളുടെയും എല്ലാ രോഗങ്ങളുടെയും രക്ഷണം അറിയുന്ന അല്ലാഹ്, ആ രോഗിയുടെ രോഗം നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളോട് വസിയത്ത് ചെയ്തവരുടെ രോഗം നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെ നാനാ ഭാഗത്തും ഇത് കണ്ടുകൊണ്ട് ലൈവായി കണ്ടുകൊണ്ട് ആമീൻ ചൊല്ലുന്ന ഞങ്ങളെ സഹോദരന്മാരുണ്ട് അല്ലാഹ്, അവിടെ രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. റബ്ബെ ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച നമ്മൾ അന്തു എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിന് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കണേ റഹ്മാനെ. റബ്ബെ സുന്നത്യമായത്തിന്റെ നല്ലൊരു ചുണക്കുട്ടിയാണവൻ. അല്ലാഹുവേ ദീർഘകാലം നല്ല റാഹത്തോടി കഴിയാനുള്ള സൗഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ മുസ്ലിം ഇസ്സത്തിനെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ഇസ്സത്തിനെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ നിന്നോടല്ലാതെ മറ്റൊരു ചോദ്യകർത്താവ് ഞങ്ങൾക്കില്ല റഹ്മാനെ. ചോദിക്കാൻ അർഹൻ നീയല്ലാതെ മറ്റാരുമില്ല അല്ലാ. നീയാണ് കവിയ, നീയാണ് മത്തീൻ, നീയാണ് ജബ്ബാർ, നീയാണ് ഖഹാറ് അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ശത്രുക്കളെ ഒതുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അല്ലാ. നീ തന്നെ അതിനെ ഒതുക്കണേ റഹ്മാനെ. ഏത് പ്രഭലന്മാരെയും ഒതുക്കാൻ കഴിയുള്ള ആദ് സമൂഹത്തിന് നശിപ്പിച്ച അല്ലാ, അസ്ഹാബുൽ ഫീൽ നശിപ്പിച്ച അല്ലാ, ഇത് വളരെ നിഷ്പ്രയാസം കൊണ്ട് നിനക്ക് നശിപ്പിക്കാൻ സാധിക്കും റഹ്മാനെ. അതുകൊണ്ട് അല്ലാ നിന്റെ മുസ്ലിങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ, നിന്റെ ഇസ്ലാമിനെ നീ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരും ഈ സദസ്സിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വീകരിക്കണേ അല്ലാ. ഇത് സ്വീകരിച്ചുകൊണ്ട് നിന്റെ ജന്നത്തുന്നൈമിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളോടൊപ്പം ഒരിടം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. റഹ്മാനെ ജീവിതം മുഴുവനും അഹ്ലി ബൈത്തിന് സദാത്തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവസാനം മരിക്കുന്ന സമയത്തും ആ ഹുബ്ബിലായി കഴിയും ഹുബ്ബിലായി തന്നെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അബ്ബേ ഞങ്ങളെ മദ്രസയെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ ദർസ് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ കോളേജുകളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനു റഹീമുമായ അല്ലാ ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങളെ കുടുംബക്കാർ, ദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട് റഹ്മാനെ. ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. വിസ സംബന്ധമായ വിഷയങ്ങൾ, ഇക്കാമ സംബന്ധമായ വിഷയങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, അല്ലാ എല്ലാറ്റിനും ഒരു പരിഹാരം നീ അല്ലാതെ മറ്റാരും നൽകുന്നവനില്ല റഹ്മേ. അതുകൊണ്ട് നീ എന്താണ് പരിഹാരം, ആ പരിഹാരം നീ ആക്കി കൊടുക്കണേ റഹ്മാൻ. നീ അതിനെ പരിഹരിക്കണേ റഹ്മാനെ. ഏത് പ്രയാസങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ശിഷ്യ ആ മജ്ലിസിന്റെ കീഴിലുള്ള പള്ളിയും മദ്രസയും അല്ലാഹുവേ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിലേക്ക് വേണ്ടി സഹായിച്ച എത്രയോ ആളുകളുണ്ട് റഹ്മാനെ, അവർക്ക് വേണ്ടി ചെയ്യാനല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അല്ലാ. അല്ലാഹുവേ കഴിയില്ല അല്ലാ. അതാ
ഇന്നലെ വരേക്കും. ഇന്നലെ മുടിപ്പു ടൗണിൽ നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള ഒരു മുസല്ല നിസ കെട്ടാൻ വേണ്ടി ഒരു പദ്ധതി ഇട്ടപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്ത നിരവധി ആളുകളുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ആ പദ്ധതി ഉണ്ടല്ലോ റബ്ബേ, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിക്കൊണ്ട് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ആ പെണ്ണുമക്കൾക്ക് അവിടെ നിസ്കരിക്കാനുള്ള ഒരവസരം ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എത്രത്ര നിരാരംഭരും വിഷണ്ണരുമായ ആളുകൾ തങ്ങളുടെ ദുആക്ക് വേണ്ടി വന്നവരുണ്ട് റഹ്മാനെ. ആ വന്നവരുടെ ഉദ്ദേശങ്ങൾ മുഴുവനും അല്ലാഹുവേ നീ അവരുടെ ഹൃദയം കാണുന്നവനാണ് റഹ്മാനെ. അവരുടെ ഭവിതൽ നീ കാണുന്നവനാണ് റഹ്മാനെ. അവരുടെ ഹൃദയത്തിന്റെ മുടിപ്പ് നീ അറിയുന്നവനാണ് റഹ്മാനെ. എല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. പ്രായമായ 30, 30, 32 വയസ്സും പ്രായമായ പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട് അല്ലാ. അവർക്കിണയൊത്ത ഒരു ഭർത്താവിനെ തേടി നടന്ന് ഇതാ ഈ സാധുവായ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടും ദുആ ചെയ്യാൻ വേണ്ടി പോയ എന്റെ പെൺമക്കളുണ്ട് അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ച് അവർ ഹാബീ പറയുന്നുണ്ട് അല്ലാ. ഈ സദസ്സിൽ വെച്ച് അവർ ഹാബീ പറയുന്നുണ്ട് അല്ലാ. അവരുടെ പിതാക്കന്മാർ, അവരുടെ ഉമ്മാമാർ, അല്ലാഹുവേ നെഞ്ചിൽ തീയാണ് അല്ലാ. കിടന്നാൽ ഉറക്കമില്ല അല്ലാ. റബ്ബേ ഈ മഹാനവരുടെ വറക്കത്ത് കൊണ്ട് അവർക്ക് ഇണയത്തൊരു ഭർത്താവിനെ തരണേ അല്ലാ. അവർക്കൊക്കെ ഇണയത്ത ഗുഫുവത്തെ ഭർത്താക്കന്മാരെ തരണേ അല്ലാ. റബ്ബേ ഈ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതം വറക്കത്താക്കണേ അല്ലാ. ഞങ്ങളെ കച്ചവടം വറക്കത്താക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടം വറക്കത്താക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാം സഫറും ഹലറും വറക്കത്താക്കണേ അല്ലാ. വറക്കത്താക്കണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക. നിങ്ങൾ എല്ലാവരും 13 മുടിപ്പ് മറക്കരുത്. എനിക്ക് വേണ്ടിയും എന്റെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആഫിയത്തിന് വേണ്ടി നിങ്ങൾക്കൊക്കെ ഞാൻ ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.